ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർഫ ഇൻസ്റ്റാഗ്രാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണ ജ്യൂസൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇപ്പോൾ സ്വീറ്റ് ആയിട്ടാണ് കൂടുതൽ നമ്മൾ ജ്യൂസുകളൊക്കെ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മൾ ഒരു ഹോട്ട് ആൻഡ് ചില്ലായിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എല്ലാവരും പോകുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ ജ്യൂസ് തയ്യാറാക്കി എടുത്തു വരാം. അപ്പോൾ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിത് അവിടെ രണ്ട് മൂന്ന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് മാങ്ങ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാങ്ങ എടുത്ത് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണ മാമ്പഴം കൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പച്ചമാങ്ങ കൊണ്ട് അധികം ആരും തന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായി നമ്മൾ ഈ പച്ചമാങ്ങ വെച്ച് നമ്മളിന്നൊരു ഹോട്ടായിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതായത് ഇതുപോലെ മാങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഒരു ക്യൂബ്സ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ മാങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം നമുക്ക് ജ്യൂസ് ഒന്ന് തയ്യാറാക്കി എടുക്കാൻ. അതെന്തെല്ലാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്കോ, അതുകൂടാതെ നമ്മൾ ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്. പച്ചമുളകൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുക്കാം. ഇനി പച്ചമുളക് വരെ നമുക്ക് കാന്താരി മുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ്. ഇവയെല്ലാം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മാങ്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, ചുവന്നുള്ളി. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ഉപ്പും എരിവുമൊക്കെ നമ്മുടെ ഓരോരുത്തരും ടേസ്റ്റിനും പാകത്തിനുമൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ ഇതൊന്ന് അടച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതായത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനൊരു 2 സ്പൂൺ പേസ്റ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹോട്ട് ആൻഡ് ചില്ലായിട്ടുള്ള മാംഗോ ജ്യൂസ്, ഫ്രഷ് മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേലേ. അപ്പോൾ ഇതിൻ്റെ ഹോട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ടൂ ഹോട്ട് ആട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ജ്യൂസ്? അയ്യോ, കണ്ണു നിറഞ്ഞു പോയി. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ അടുത്ത സൂപ്പർ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.